ഡ്രൈവിംഗ് സ്കൂളുകളിലും അനുബന്ധ സ്ഥാപനങ്ങളിലുമായി ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികളെ പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന ഭരണകൂട നിലപാടുകൾക്കെതിരെ ശക്തമായ താക്കീതുമായി ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ കാഞ്ഞിരങ്ങാട് ഇൻഡോർ പാർക്കിൽ നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി MS പ്രസാദ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞിരങ്ങാട് ടെസ്റ്റ് ഗ്രൗണ്ട് പരിസരത്ത് നിന്നും ആരംഭിച്ച പദയാത്രയിൽ ജില്ലയിലെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള നിരവധി പ്രവർത്തകർ അണിനിരന്നു. ലക്ഷത്തോളം ആൾക്കാരാണ് തൊഴിലെടുത്ത് വരുന്നത് സ്വയം തൊഴിൽ പദ്ധതി എന്നുള്ള നിലയിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡ്രൈവിംഗ് സ്കൂൾ എങ്ങനെയാണ് നടത്തുന്നതെന്നും നമ്മളെന്താണ് നമ്മുടെ ജോലിയെന്നും നമ്മൾ എന്തുമാത്രം പാടുപെട്ടാണ് ഒരു കുട്ടിയെ പഠിപ്പിച്ചെടുക്കുന്നതുമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ 1.5 ലക്ഷത്തോളം തൊഴിലെടുക്കുന്ന സ്വയം തൊഴിൽ പദ്ധതിയെ താറുമാറാക്കുന്ന നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും നമ്മളോട് കാണിക്കുന്ന അനീതിക്കെതിരെ പോരാടുവാൻ നമ്മൾക്ക് സമയമായിരിക്കും. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇന്ത്യ ഗവൺമെൻറ് നമ്മളെ എല്ലാം തുടച്ചു നിൽക്കുന്ന രീതിയിൽ അക്രഡിറ്റഡ് സെൻ്ററുകൾ കൊണ്ടുവരും, ഇന്ന് വരും, നാളെ വരും, ഞങ്ങളെല്ലാം പോകണം എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന ട്രഷറർ സൗമിനി മോഹൻദാസ് പതാക ഉയർത്തി. ജില്ലാ പ്രസിഡന്റ് VP പൈലി അധ്യക്ഷം വഹിച്ചു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഡ്രൈവിംഗ് സ്കൂൾ മേഖല നേരിടുന്ന പ്രതിസന്ധി വിവരിച്ചു. 1988 മുമ്പുള്ള ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെ ആദരിക്കൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാരഥി സുരേന്ദ്രൻ നിർവഹിച്ചു. ഐഡന്റിറ്റി കാർഡ് വിതരണം സംസ്ഥാന സെക്രട്ടറി EK സോണി നിർവഹിച്ചു. ഷാജി അക്കരമ്മൽ സ്വാഗതവും TP ബിനു നന്ദിയും പറഞ്ഞു.